ചില പുതിയ പദങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കാം. ചിത്രത്തിലുള്ള ആ ചിത്രം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഓക്കെ, ഇതെന്താണ്? പാളം. പാളം എന്ന് പറഞ്ഞാൽ നമ്മളെ തീവണ്ടി, തീവണ്ടി ഇങ്ങനെ പോകുന്ന സ്ഥലല്ലേ. നമ്മളെല്ലാവരും റെയിൽവേ, റെയിൽവേ എന്ന് പറയും. റെയിൽവേയുടെ മലയാള നാമമാണ് പാളം. അപ്പൊ ഇതെന്താണ്? പാളം. ഓക്കെ, ഈ ചിത്രം ഏതാണ്? ചോളം. എന്താണിത്? ചോളം. പിന്നെ നേരെ നോക്കൂ, ഇതെന്താണ്? കാള. എന്താണ്? കാള. അപ്പൊ ടീച്ചർ മൂന്ന് പദങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി, മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നില്ലേ. അതിലെല്ലാത്തിലും ഒരു അക്ഷരം വന്നിട്ടുണ്ടല്ലോ, ഏതാണ് അക്ഷരം? വെരി ഗുഡ്. ഏതാണ്? ല. അപ്പൊ നമ്മൾ ല എന്ന അക്ഷരം എങ്ങനെ എഴുതുക എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ബോർഡിൽ നോക്കുക. നമ്മുടെ മലയാള കോപ്പി പുസ്തകത്തിലെ ടൂ ലൈൻ അല്ലേ, ഈ ടൂ ലൈനുകളിലെ ല എന്ന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്നൊരു സർക്കിൾ ഇങ്ങനെ ഇട്ട് മോളിലേക്ക് കൊണ്ടി, നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഓ എന്നെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ, ഓ എഴുതുപോലെ ഇങ്ങനെ എഴുതി കണ്ടോ. ഇനി ഇവിടുന്ന് ഈ ലൈൻ കൂടുതലെ വന്ന് താഴോട്ട് ഇങ്ങനെ വളച്ചിടുമ്പോൾ എന്തായി? ഓക്കെ, അപ്പൊ ഈ ടൂ ലൈനുള്ളിലെ ഓ എന്ന വലിപ്പം മാത്രമേ, അക്ഷരത്തിന്റെ വലിപ്പം മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. ബാക്കി ഈ ലൈനും ഇങ്ങനെയുള്ള കർവായിട്ട് പോകുന്നത് ടൂ ലൈനിന്റെ അടിയിലോട്ടാണ്. മനസ്സിലായോ? ലാഴിങ്ങനെയാണ്, ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് പോയി ഇവിടെ വരെപ്പിച്ചിരിക്കുന്നതായി ഓ എന്നുള്ള അക്ഷരമായില്ലേ. ഈ ലൈനും കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരച്ചാൽ അതെന്തായി? ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങള് ല, ര, റ. ല, ര, റ. അതില് ടീച്ചർ ഒന്ന് പുതിയതായിട്ട് പറഞ്ഞു തന്ന മൂന്ന് ചിത്രങ്ങൾ, കാണിച്ചു തന്ന മൂന്ന് ചിത്രങ്ങളാണ് കാള, പാളം, ചോളം. അതില് ഇള എന്ന അക്ഷരം ചേർന്നിട്ടുണ്ട്. മനസ്സിലായെന്ന് വെച്ചിട്ട് ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരം പരിചയപ്പെടാം. ഏതാണ് അടുത്ത അക്ഷരം? ള. ള. നോക്കൂ, ള. ഇതെന്താണ്? ള. 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 ഓക്കെ, ള എന്ന അക്ഷരത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ക്ലിയർ? ടീച്ചർ കുഞ്ഞുമക്കള് ഈ ചിത്രങ്ങളൊന്ന് നോക്കിയേ. ഏതൊക്കെ ചിത്രങ്ങള് നിങ്ങൾക്കറിയോ? ഏതൊക്കെയാണ്? പുഴ, കോഴി, മഴ. പുഴ, കോഴി, മഴ നിങ്ങൾക്കറിയാല്ലേ. ഈ മൂന്ന് പദങ്ങളിലും ഏതക്ഷരമാണ് മൂന്ന് പദങ്ങളിലുള്ളത്? ല. അപ്പൊ ഈ പദങ്ങളിലൂടെ പുഴ, കോഴി, മഴ എന്നീ മൂന്ന് പദങ്ങളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ അക്ഷരമാണ് പരിചയപ്പെടുത്തുന്നത്. ഏതാണ് രണ്ടാമത്തെ അക്ഷരം? ര. എന്ന രണ്ടാമത്തെ അക്ഷരമാണ് ഈ മൂന്ന് ചിത്രങ്ങളിലൂടെ, ഈ മൂന്ന് പദങ്ങളിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാന്ന് നമുക്ക് നോക്കാം. ഈ ടൂ ലൈനിന്റെ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് റാ എഴുതുന്നതുപോലെ തിരിച്ചത്, റാ തിരിച്ചെഴുന്ന പോലിട്ട് പിന്നെ ഇവിടുന്ന് മുകളിൽ കൊണ്ടുവന്ന് ഒരു എസ് എഴുതുന്നത് പോലെ ഇങ്ങനെ വളച്ച് കൊണ്ടുവരുന്നതാണ് ല. ഈ റാടെ ഈ ടൂ ലൈനിന്റെ ഉള്ളിലെ ഒതുങ്ങാണ്, ഈ ലൈനിന്റെ പുറത്തേക്ക് വരാൻ പാടില്ല.
നമ്മൾ പഠിച്ചു ആദ്യം ലാ എങ്ങനെയാ ഈ ലൈനിന്റെ പുറത്തോട്ട് വരുന്നത്, പക്ഷെ രാ ഈ ലൈനിന്റെ പുറത്തോട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല, ഈ രണ്ട് വരകളുടെ ഉള്ളിലെ ഒതുങ്ങണം. തിരിച്ചെഴുതുന്ന പോലെ മുകളിലോട്ട് എഴുതാം, മുകളിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് പോവാം, താഴെ എന്നിട്ട് ഇവിടെ നിന്ന് എസ് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി, ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാല എസ് എഴുതുന്ന പോലെ എഴുതുന്നതാണ്. ക്ലിയർ? ഇപ്പോഴാണ് പഠിച്ചു ലാ ര ലാ ര. അടുത്ത അക്ഷരം ഏതാണ്? റ. നിങ്ങളുടെ എല്ലാവർക്കും സുപരിചിതമാണല്ലേ. ആദ്യത്തെ നമ്മള് സ്കൂൾ കാലഘട്ടത്തിലെ ആദ്യം നമ്മൾ LKG വന്നപ്പോ പഠിച്ച ഒരു അക്ഷരമാണ് മലയാളത്തിൽ ആദ്യം പഠിച്ച അക്ഷരമാണ് റ അല്ലേ. അപ്പൊ നെക്സ്റ്റ് റ നമുക്കറിയാം ഇവിടെ നിന്ന് സെക്കൻഡ് ലൈനിൽ തുടങ്ങി മുകളിലോട്ട് പോയി വീണ്ടും സെക്കൻഡ് ലൈനിലേക്ക് കൊടുക്കുന്ന അവസാനിക്കുന്നതാണ് റ. എന്താണ് റ? ഇപ്പൊ നമ്മൾ പഠിച്ചു ലാ ര റ. റ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, റാണി ചിത്രം കണ്ടോ, റാണി. ഓക്കെ, റാണി റാ എഴുതി ദീർഘെടുത്ത് നാ എഴുതി തള്ളിയിട്ടു റാണി. ഓക്കെ, ഇനി ഇത് നോക്കൂ, പറവ പറവ. പക്ഷിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പറവ. പക്ഷിക്ക് പറയുന്ന മറ്റൊരു പേര് പറവ. എല്ലാവരും നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, അതിൽ പേജ് നമ്പർ 36, പേജ് നമ്പർ 36, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് ഇതിൽ എഴുതാനുണ്ട്, പൂരിപ്പിക്കാനുണ്ട്. അറിയാമെങ്കിൽ പറയാമോ, ഇതിലുള്ള ചിത്രങ്ങളുടെ എല്ലാം മലയാള പേരുകൾ ടീച്ചറുടെ മക്കൾക്ക് അറിയാം അല്ലേ. ആക്ഷരങ്ങൾ ഇവിടെ വിട്ടു പോയിട്ടുണ്ട്, അത് ടീച്ചറുടെ മക്കൾ ഇതിൽ എഴുതണം. ആദ്യത്തെ ചിത്രം എന്താണ്? ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾക്കറിയാം, ആരോ പറയുന്നുണ്ട് മുയൽ അല്ലേ, മുയൽ. അപ്പൊ അവിടെ തന്നിരിക്കുന്ന നമുക്ക് മു ഡാഷ് എൽ, ഡാഷിന്റെ അവിടെ എന്ത് എഴുതണം? വെരി ഗുഡ്, യാന്ന് ഇവിടെ എഴുതാട്ടോ. അടുത്തത് ഏതാണ് ചിത്രം? യെസ്, ഭരണി, ഭ എന്ന് ഇവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് ചിത്രമാണ് വീണ, വീണ, വീണ. അതുപോലെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടെത്തി അത് മുഴുവനായിട്ട് ഇവിടെ എഴുതാനാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം മാങ്ങ, മാ എഴുതി ദീർഘമിട്ട് മാങ്ങ. അടുത്തത് യെസ്, മരം, മാ ര പൂജ്യം, മരം. നെക്സ്റ്റ് പൂവ്, പ പൂജ്യം താരം. ഓക്കെ, നെക്സ്റ്റ് ചിത്രമാണെന്ത്? സഞ്ജി, സഞ്ജി സഞ്ജി. നെക്സ്റ്റ് ചിത്രമാണ് പേന, പേന, പേന. ടീച്ചറെ കുഞ്ഞുമക്കള് ഇതെല്ലാം നമ്മുടെ ബുക്ക് എടുത്ത് ഇതിൽ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ഇന്ന് പഠിച്ച പുതിയ അക്ഷരങ്ങളും അക്ഷരങ്ങൾ ചേർന്നുള്ള പദങ്ങളും വായിക്കാൻ നന്നായി വെച്ച് മിടുക്കരാകട്ടെ.